ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വസ്ത്രങ്ങളായിരുന്നു. പലരും ഇട്ട ഡ്രസ്സുമായാണ് ക്യാമ്പുകളിൽ എത്തിയത്. എന്നാൽ അവർക്ക് നല്ല മനുഷ്യർ വസ്ത്രങ്ങളൊക്കെ നൽകി, പക്ഷേ ചിലത് പാകമാകാത്തവയായിരുന്നു. അതിൽ എന്തു പരിഹാരം കാണാമെന്ന ആശയത്തിൽ നിന്നാണ് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന നിലയിൽ ക്യാമ്പിൽ സജ്ജീകരിച്ചത്. അതാ ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റ് പ്രവർത്തിക്കുകയാണ്. തികച്ചും ഒരു സേവന നിരതരായി കാര്യങ്ങൾ ചെയ്യുകയാണ് അല്ലേ? അതെ 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 അതെ. എല്ലാവർക്കും ഭയങ്കര ലൂസായിരുന്നു ഓരോ ഡ്രസ്സുകളൊക്കെ. എന്നിട്ട് നൈറ്റി ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനിടാവുക, ഒക്കെ ഒന്ന് ആൾട്രേഷൻ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അത് നമ്മളെ ഒരു ഉമ്മയ്ബ എന്ന് പറഞ്ഞ താത്താന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാം പാന്റും ബനിയനും ഷർട്ടും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇത്തരത്തിൽ ആവശ്യങ്ങളായി വരുന്നുണ്ട്. അവർക്കൊക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നു. അതെ അതെ, നമ്മൾ മൂന്നാളുണ്ട് സ്റ്റിച്ചിങ്ങിന്. ഇരിക്കുന്നത് രണ്ട് മെഷീൻ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആര് വന്നാലും എല്ലാം അവർ എന്താണോ ആവശ്യപ്പെടുന്നത് അതേ രീതിക്ക് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. വസ്ത്രങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഇത്തരം ഈ ഇതാണ് ഒരു പ്രധാന പ്രശ്നമല്ലേ? പലരും കൊണ്ടുവന്നൊരു കാരണം ഒരു അളവൊരു പ്രശ്നമാണല്ലോ. അതെ അതെ, അതൊരു വലിയ പ്രശ്നമാണ്. ഇതൊക്കെ കുറെ താത്തമാരൊക്കെ കണ്ടില്ലേ, ചേച്ചിമാരൊക്കെ ഭയങ്കര ലൂസായിരിക്കും അവർക്ക്. നല്ല ഇറക്കമുള്ള നൈറ്റി ഒക്കെ ആയിരിക്കും. അപ്പൊ ആൾട്രേഷൻ ചെയ്യാനിടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു ചെയ്യുന്നതാണ് അല്ലേ? അത്യാവശ്യം ഒക്കെ അറിയാം. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓ, ഇറങ്ങി ഇറങ്ങി. നമ്മൾ സ്കൂളിലുണ്ട്. നമ്മള് കുറെ ദിവസമായി, ഒരാഴ്ചയായിട്ട് നമ്മൾ നമ്മളെ ഇവിടുത്തെ പാരന്റും കൂടിയാണ്. അപ്പൊ എല്ലാ സജ്ജീകരണത്തിനും നമ്മൾ സഹായിക്കുന്നുണ്ട്. എല്ലാത്തിനും നമ്മളെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലഭിക്കുമെങ്കിലും ഈ സൈസ് കറക്റ്റ് ആകുക എന്നുള്ളൊരു വലിയൊരു പ്രയാസമാണ്. ഇപ്പം നമുക്ക് ചുരിദാർ വേണമെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾ കൊണ്ടുപോകുന്നു വരും. പക്ഷെ നമ്മളെ ക്യാമ്പംഗങ്ങൾക്ക് അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോഴാണ് നമ്മുടെ പാരൻസും അതുപോലെ ഇവിടുത്തെ ആശാ വർക്കർമാരെല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പാരൻസിന് അയൽപ്പെട്ട തയ്ക്കാൻ അറിയുന്ന അവർ ഈ ഇവിടെ എല്ലാവർക്കും അവരുടെ സൈസ് കറക്റ്റാക്കി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു സഹായമായിട്ടാണ് ക്യാമ്പിന് നമുക്ക് ബോധ്യപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ കുപ്പായങ്ങളാണ് ദാ ഇവിടെ ഇതുപോലെ തുന്നിയെടുക്കുന്നത്. അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇക്കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ ക്യാമ്പിലുള്ളവരുടെ ചെറിയൊരു പരാതി പോലും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ നടക്കുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്.